അമ്മ കൂലിപ്പണി ചെയ്ത് വയൽ വിലയ്ക്ക് വാങ്ങി അവിടെ നെൽകൃഷി ചെയ്ത് അമ്മയ്ക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് സിനിമാ സീരിയൽ നടൻ ഉണ്ണിരാജ് ചെറുവത്തൂർ കാസർഗോഡ് ചെറുവത്തൂർ ടൌണിന് സമീപമാണ് അമ്മ ഓമനയുടെ ആഗ്രഹപ്രകാരം ഉണ്ണിരാജ് വയൽ വാങ്ങി കൃഷി ആരംഭിച്ചത് കലാജീവിതത്തിന്റെ തിരക്കുകൾ ഉണ്ടെങ്കിലും കൃഷി മുടങ്ങാതിരിക്കുവാൻ ശ്രദ്ധിക്കുമെന്ന് ഉണ്ണിരാജ് കൈരളി ന്യൂസിനോട് പറഞ്ഞു കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശിയായ ഉണ്ണിരാജ് കലാരംഗത്ത് സജീവമായിട്ട് എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് സിനിമാ സീരിയൽ രംഗത്ത് തിരക്കുള്ള നടനായി ഉണ്ണിരാജ് മാറിയത് കലാരംഗത്തെ തിരക്കിനിടയിലും അമ്മയ്ക്ക് നൽകിയ വാഗ്ദാനം നടപ്പാക്കാൻ ഉണ്ണിരാജ് മറന്നില്ല അച്ഛനും അമ്മയും കൂലിപ്പണി ചെയ്താണ് കുടുംബം പോറ്റിയിരുന്നത് കാലമായി അമ്മ ഓമന കൃഷിപ്പണി ചെയ്തു വരികയാണ് താൻ വർഷങ്ങളായി പണിയെടുത്തുവരുന്ന വയലിൽ അല്പമെങ്കിലും സ്വന്തമായി വാങ്ങണമെന്നത് ഓമനയുടെ ആഗ്രഹമായിരുന്നു അമ്മ പണിയെടുത്തു വന്നിരുന്ന മുപ്പത് സെന്റ് വയൽ വാങ്ങി കൃഷി നടത്താൻ സാധിച്ചതിൽ സന്തോഷിക്കുകയാണ് ഇപ്പോൾ ഉണ്ണിരാജ് മറ്റുള്ളവരെ കണ്ടെത്തി പോയിട്ട് ഒരു പത്തമ്പത്തഞ്ച് വർഷമായിട്ടുണ്ടോ അമ്മ പണിക്ക് പോകുന്നത് അമ്മക്ക് ഇപ്പൊ എഴുപത് വയസ്സായി അപ്പൊ ചെറിയ പ്രായത്തിലെ പണി അമ്മ അച്ഛൻ അങ്ങനെ കൃഷി കൽപ്പടിയും എല്ലാ എടുക്കും അപ്പം നമ്മൾ മൂന്ന് മക്കളാണ് അപ്പോൾ മൂന്ന് മക്കളെ പോറ്റാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിണ്ടായിരുന്നു അപ്പോൾ കൂലിപ്പണിക്ക് അന്ന് കൃഷിപ്പണിക്ക് മറ്റുള്ള കണ്ടെത്തപ്പോൾ ചെറിയ നെല്ലും അങ്ങനെ എന്തെങ്കിലും കിട്ടുമല്ലോ എന്നാലും അമ്മക്ക് കൃഷി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എപ്പോഴും കൃഷിനെ പറ്റി പറയും ഇപ്പൊ നമ്മളിപ്പോ അത്യാവശ്യം സീരിയലിൽ സിനിമയിലൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയും ഒരു സമയത്ത് നിങ്ങൾ നമുക്കൊരു കണ്ടം എടുക്കാം ഏഹ് വേണമെങ്കിലൊക്കെ വേറെ സ്ഥലം എടുക്കായിരുന്നു ചെറിയ പൈസ ആ പൈസ ആയിട്ടുണ്ടാവും ഏഹ് പക്ഷെ ഞാൻ കിട്ടേണ്ട എടുക്കണം നമ്മള് അമ്മ ഒരുപാട് പണിക്കോ ഇനി അമ്മ സ്വന്തം തന്നെ കൃഷിയെല്ലാം ഉണ്ടാക്കി നമുക്കത് ലാഭം നഷ്ടമൊന്നും വിഷയമല്ല അതായത് നമുക്ക് എന്നും ഈ കാണുന്ന കണ്ടം അങ്ങനെ ഒരു പത്ത് പെർസെന്റ് സ്ഥലം എടുത്തു കണ്ടെടുത്തു അതിലെല്ലാ വർഷവും നെല്ല് വിത്ത് പാകിയെല്ലാം മുറച്ച് അല്ലെങ്കിൽ കൃഷി നല്ല നെല്ല് കിട്ടും അത് ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് ഈ കാണുന്നതെല്ലാം അമ്മ പണിക്ക് പോയ കൃഷി സ്ഥലം തന്നെ അപ്പൊ അമ്മ പണിയെടുത്ത കൃഷി തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് എഴുപതാം വയസ്സിലും കൃഷിപ്പണിയിൽ സജീവമായി തുടരുന്ന ഓമനയമ്മ ഉണ്ണി രാജി വാങ്ങിയ വയലിലും പണിയെടുക്കുവാൻ എത്താറുണ്ട് മകൻ തനിക്ക് നൽകിയ വാഗ്ദാനം നടപ്പാക്കിയതിൽ ഈ അമ്മ ഏറെ സന്തോഷിക്കുന്നു ഭൂമിയെടുത്തിട്ട് സന്തോഷം തന്നെ മുമ്പേ പണിയെടുത്തിട്ട് അത് വേറൊരാളെ ആളെ പുട്ടോ തന്നെ കൃഷിയാണ് അത് ഇവരെ എടുത്തു കഴിഞ്ഞ ശേഷമാണ് കണ്ടാകുന്ന മനസ്സിലാകുന്നുണ്ടായിരുന്നു സ്വന്തമായിട്ട് വേണം ഇപ്പോൾ അങ്ങനെ ജീവിക്കുന്നു പണിയെടുത്തിട്ട് കലാപ്രവർത്തനത്തിനൊപ്പം കൃഷിയും തുടർന്നു കൊണ്ടുപോകണമെന്നാണ് ഉണ്ണിരാജിന്റെ ആഗ്രഹം ഈ നമ്മൾ സീരിയൽ സിനിമയുണ്ടായാലും സീരിയലുണ്ടായാലും നമുക്ക് ഈ കലാരംഗത്തെ സ്പീഡ് കൂടിയ സമയമാണ് എന്നാൽ കൃഷി കൃഷി എപ്പോഴും അത് കൂടെ കൊണ്ടു നടക്കും സ്കൂളിൽ പഠിക്കുമ്പോൾ നാടകം ഉൾപ്പെടെ വിവിധ കലാരംഗങ്ങളിൽ സജീവമായിരുന്ന ഉണ്ണിരാജ് തുടർന്ന് സ്കൂൾ കലോത്സവങ്ങളിൽ പരിശീലകനായി പിന്നീട് സീരിയലുകളിലും സിനിമകളിലും നല്ല അവസരങ്ങൾ കൈവന്നതോടെ ഈ കലാകാരന്റെ ജീവിതം തിരക്കുള്ളതായി മാറി കൈരളി ന്യൂസ് കാസർഗോഡ്